തിരുനാമത്തിന് മഹത്വം. ശ്ലീഹാഗമയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് ധ്യാനിക്കാം. ശിഷ്യഗണത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ശബദിയുടെ മക്കളിൽ ഒരുവനാണ് ഇവൻ. യോഹന്നാന്റെ ശിഷ്യനായിരിക്കെ അവന്റെ വാക്കുകൾ കേട്ടിട്ട് ക്രിസ്തുയേശുവിനെ മനസ്സിലാകുവാൻ കൂടെ കൂടിയെന്നാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ യോഹന്നാന്റെ സാന്നിധ്യം എല്ലായിടത്തും കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്. യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കാറുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും മൂന്ന് ലേഖനങ്ങളിലും ഇത് സ്പഷ്ടമായി കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ 3:16 ക്രിസ്തുവിന്റെ ദൗത്യത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെയും കുറിച്ച് അടയാളപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇത് ബൈബിളിന്റെ താക്കോൽ വാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്രൂശീകരണ സമയത്ത് യോഹന്നാൻ മാത്രമാണ് ശിഷ്യന്മാരിലെ ക്രൂശിനരികിൽ നിൽക്കുന്നതെന്നും കാണുവാൻ സാധിക്കുന്നു. യേശു തന്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നതും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നറിയപ്പെട്ടിട്ടുണ്ട്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അറിഞ്ഞപ്പോൾ കല്ലറയിലേക്ക് ഓടിച്ചെന്ന് യോഹന്നാനെ നമുക്ക് കാണാം. ക്രിസ്തുവിനോട് അഗാധമായ സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സുശിഷ്യ നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തേണ്ടി വന്നു. എന്നാൽ അവിടെയും ദൈവത്തിന്റെ വെളിപാട് ലഭിച്ചു. മരണം വരെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്ന അപ്പോസ്തലൻ. അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ മാത്രമാണ് രക്തസാക്ഷിയാകാതെ മരിച്ചത്. ക്രിസ്തുവിന്റെ പരിചയ ശുശ്രൂഷയിലും ക്രൂശിനരികിൽ എത്തുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സുവിശേഷം അറിയുന്നതിൽ ക്രിസ്തുവിനൊപ്പം നിന്ന് ധീരനായ സമർപ്പണ ബോധമുള്ള അപ്പോസ്തലൻ. നമുക്കും ഈ അപ്പോസ്തലനെ പോലെ ക്രിസ്തുവിനൊപ്പം നിൽക്കാം. അന്ത്യത്തോളം ക്രിസ്തുവിനെ സ്നേഹിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.